സി രവീന്ദ്രനാഥ് രാഷ്ട്രീയ രംഗത്തെ സൗമ്യമുഖം. മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ പ്രൊഫസർ രവീന്ദ്രനാഥിനെയാണ് ചാലക്കുടിയിൽ LDF കളത്തിലിറക്കിയിരിക്കുന്നത്. ഒരു സൈക്കിളുമായി നാട്ടിടവഴിയിലൂടെ സഞ്ചരിക്കുന്ന അധ്യാപകന്റെ പരിവേഷമാണ് സി രവീന്ദ്രനാഥിന്. ചാലക്കുടി ചുവക്കുമെന്ന് LDFും CPIMഉം ഉറപ്പിക്കുന്നത് സി രവീന്ദ്രനാഥിന്റെ വ്യക്തിത്വഭാവം കൊണ്ടുകൂടിയാണ്. മാഷ് എല്ലാ മേഖലയിലും മികവ് തെളിയിച്ച ആളാണ്. ഇവിടെ സാധ്യത രവീന്ദ്ര മാഷിനാണ് കൂടുതൽ സാധ്യത കൂടുതൽ. മാഷെ പോലെ കഴിവുള്ളവര് ആരും ഇല്ല എന്നുള്ള എന്താണ് ചോദിക്കും. വളരെ വളരെ ആത്മവിശ്വാസം തരുന്നതാണ് ജനങ്ങളുടെ റിഫ്ലക്സ്. തീർച്ചയായിട്ടും നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യത്തിന് വിജയിക്കും. നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റ് ഞാനിപ്പോൾ, ഒന്ന് മതേതരത്വം, ഫെഡറലിസം, സമത്വം, ഇത് മൂന്ന് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ അടിയന്തരമായിട്ടുള്ള ശ്രദ്ധ ആവശ്യമുള്ള മൂന്ന് രാഷ്ട്രീയ കേന്ദ്രങ്ങളാണ്. അത് തിരിച്ചു പിടിക്കുക എന്നുള്ള മുദ്രാവാക്യം ജനങ്ങൾ അംഗീകരിച്ചു എന്ന് മാത്രമല്ല, അത് മനസ്സിലെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അവരുടെ മുഖത്ത് റിഫ്ലക്സിൽ നിന്നറിയാം. മതേതരത്വം നഷ്ടപ്പെടുന്നു, ഫെഡറലിസം നഷ്ടപ്പെടുന്നു, സമത്വം ഇല്ലാതാകുന്നു, അസമത്വത്തിൽ ലോകത്ത് ഒന്നാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറി എന്നുള്ള വേദന നമുക്കെല്ലാം ഉണ്ട്. അപ്പോൾ അതൊക്കെ ജനങ്ങളെ കൃത്യമായിട്ട് മറ്റേ ആകർഷിക്കുന്നുണ്ട് ആ പോയിന്റിലേക്ക്, ആ പൊളിറ്റിക്കൽ പോയിന്റിലേക്ക്. അതോടൊപ്പം തന്നെ ചാലക്കുടി, നവ ചാലക്കുടി എന്ന് പറഞ്ഞ് ഒരു വലിയ വികസന സങ്കല്പം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൂടി ജനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമായിട്ടുണ്ടെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ വികസനവും രാഷ്ട്രീയവും രണ്ടും ഒരു കൃത്യമായ നിലപാടാണ് എന്നുള്ളത് ജനങ്ങളെ നല്ലതുപോലെ സ്വാധീനിച്ചിട്ടുണ്ട്.